മൈലൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പുറത്ത് പാർക്കിലും ബീച്ചിലും ഒക്കെ പോയാൽ പുറത്ത് കടയിൽ നിന്നും ഇതേപോലെ കടല വറുത്തത് വാങ്ങിച്ച് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് വീട്ടിൽ നമ്മൾ റെഡിയാക്കി എടുക്കുക എന്നാണ് ഇന്ന് കാണിക്കാൻ പോണത്. ഇത് നമുക്ക് വളരെ കുറഞ്ഞ സമയം മതി, വെറും 1-2 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. നമ്മളെല്ലാവരും വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഐറ്റാണല്ലോ കടല. അപ്പോൾ എന്നും ഇങ്ങനെ കറി വെച്ച് കഴിക്കുക, അത് എടുക്കുക ഇതേപോലെയൊക്കെ വറുത്ത് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലെടുക്കുന്നുണ്ട്. നമ്മൾ കറി വെക്കണ കടലാണ് കേട്ടോ. ഈ കടല നമ്മൾ കഴുകി എടുക്കണില്ല കേട്ടോ, പകരം നല്ലൊരു തുണി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഓയിൽ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, ഓയിൽ മതി. ഓയിൽ വെച്ചെടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കടലിൻ്റെ എല്ലാ ഭാഗത്തും ഈ എണ്ണാവുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കടലിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ കത്തിക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ഉപ്പാണ്. ഈ ഉപ്പൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഉപ്പ് ചീനച്ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ആദ്യം ചൂടാക്കിയെടുക്കാം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഉപ്പ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കടലെടുത്ത് ഇട്ടൊടുക്കാം. കടലിടുമ്പോൾ കൂടുതൽ ഇട്ടൊടുക്കരുത്, 1 ടേബിൾ സ്പൂണൊക്കെ ഇട്ടൊടുത്താൽ മതി. കൂടുതൽ ഇട്ടുകൊടുത്താൽ ഈ പൊട്ടിക്കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇട്ടുകൊടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ കടല പൊട്ടി വരാൻ തുടങ്ങും. പിന്നെ കടല ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ചെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലാക്കരുത്, ഹൈ ഫ്ലെയിമിലാക്കരുത്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ വേഗം തന്നെ ഇത് കോരിയെടുക്കുകയും വേണം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇട്ടുകൊടുത്ത കടല ഇവിടെ റെഡിയാക്കിയെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. അതുപോലെ കടല വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും വലുപ്പമുള്ള കടല തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ കുറച്ച് 1 ടേബിൾ സ്പൂൺ വീതം ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ. വെറും 1 മിനിറ്റൊക്കെ മതി നമ്മൾ ഉപ്പിലിട്ടിട്ട് വറുത്തെടുക്കാനുള്ള ടൈം. അതേപോലെ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനും സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളെ കടല വറുത്തത് ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ ഉപ്പിൻ്റെ വെള്ള കളറൊന്ന് തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തതാണ് കേട്ടോ. ഉപ്പിൻ്റെ കളർ ഉണ്ടാകുമ്പോൾ ഒരു മങ്ങലുണ്ടാവും, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനി കടയിലൊന്ന് പോയി വാങ്ങിക്കഴിക്കേണ്ട കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ വെറും 1 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. കുട്ടികൾക്ക് ഇഷ്ടമാവും കേട്ടോ. കേടൊന്നുമില്ലാതെ മായൊന്നും ചേർക്കാത്ത നല്ലൊരു അടിപൊളി ഐറ്റമാണല്ലോ. അപ്പോൾ അതേപോലെ റെഡിയാക്കിയിട്ട് പാത്രത്തിൽ ഇട്ടൊടിച്ചെടുത്താൽ കുട്ടികൾ അങ്ങനെ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.